നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. വിവാഹ സംബന്ധമായ തർക്കങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ കുടുംബ കോടതികളിൽ ഇപ്രകാരം എത്തുന്ന കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനവ് സംഭവിക്കുന്നു. എങ്ങനെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കണം എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായ വീഡിയോകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പലരും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചുള്ളതാണ്. പ്രവാസികളായ ആളുകൾ ഇപ്രകാരമുള്ള കേസുകൾ എങ്ങനെ പ്രതിരോധിക്കും? ഒരുപക്ഷെ വിദേശത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്തായിരിക്കും പങ്കാളി കേസ് കൊടുത്ത് അതിൻ്റെ സമൺസ് വരിക. എന്താണ് ചെയ്യുക? വിദേശത്തേക്ക് പോകാൻ കഴിയും? വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസിന് എന്ത് സംഭവിക്കും? ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ നമ്മൾ വിദേശത്തായി എന്ന് വരാം. ഇപ്രകാരം സമൺസ് നാട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആ സമൺസ് വിദേശത്ത് തന്നെ ലഭിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ സമയത്ത് നമ്മൾ വിദേശത്താണ്. നമുക്ക് എങ്ങനെ ഈ കേസിനെ പ്രതിരോധിക്കാൻ കഴിയും? ആര് മുഖേന ഹാജരാകാൻ കഴിയും എന്ന ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. പലരും ഇത് കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ചെയ്യാൻ കഴിയുക? പലരും വലിയ ആശങ്ക പുലർത്തുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ വിചാരിച്ച അത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ പോകാൻ നിൽക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് സമൻസ് വരിക. ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാകുകയുള്ളൂ യാത്ര പുറപ്പെടുവാനായിട്ട്. പെട്ടെന്നായിരിക്കും പങ്കാളിയുടെ ഇപ്രകാരമുള്ള ഹർജിയുടെ ഒരു സമൻസ് നിങ്ങൾക്ക് വരിക. നിങ്ങൾക്ക് ഉടനെ തന്നെ ചെന്ന് ഒരു അഭിഭാഷകനെ കണ്ട് നിങ്ങൾക്ക് വക്കാലത്ത് ഏൽപ്പിക്കാം. അദ്ദേഹത്തോട് കേസിൽ ഹാജരാകാൻ കഴിയാം. തന്നെയുമല്ല, അദ്ദേഹത്തിന് വക്കാലത്ത് ഒപ്പിട്ട് നൽകാം. അദ്ദേഹത്തിന് കോടതിയിൽ നിങ്ങൾ ഹാജരാകാനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയും. പക്ഷേ വക്കാലം ഫയൽ ചെയ്തതിനു ശേഷം പിന്നീടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ചും ചില ആക്ഷേപങ്ങൾ ഫയൽ ചെയ്യാനുണ്ട്, ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഫയൽ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഒരാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുക്കേണ്ടതുണ്ട്, മുക്തി കൊടുക്കേണ്ടതുണ്ട്. പവർ ഓഫ് അറ്റോണിയെ കുറിച്ച് നമ്മൾ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് അതിനെക്കുറിച്ച് ഇത്രയും മാത്രമാണ് അർത്ഥമാക്കുന്നത്, ഒരാളുടെ അവകാശങ്ങളും ചുമതലകളും നിയമപരമായ ഒരു രേഖയിലൂടെ മറ്റൊരാൾ കൈമാറുക. അതായത് നമ്മൾ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ, ബന്ധപ്പെട്ട സംഗതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് ഫയൽ ചെയ്യാനുള്ള അധികാരം കൈമാറുക. അതാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ പവർ ഓഫ് അറ്റോണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പവർ ഓഫ് അറ്റോണി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ കഴിയും എന്ന കാര്യം കൂടി നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നോട്ടറി അഭിഭാഷകരുണ്ട്. നോട്ടറി അഭിഭാഷകരെ ചെന്ന് കണ്ട് ഈ ഡോക്യുമെൻ്റ് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ ഓഫ് അറ്റോണിയായി. അങ്ങനെ പവർ ഓഫ് അറ്റോണി നിർമ്മിച്ച് ആരെയാണോ പവർ ഓഫ് അറ്റോണിയായി നിയോഗിച്ചിട്ടുള്ളത്, ആ പവർ ഓഫ് അറ്റോണിയായി നിയോഗിക്കപ്പെട്ട വ്യക്തിക്ക് പിന്നീട് കേസിൽ ഹാജരായി ആക്ഷേപവും മറ്റും ഫയൽ ചെയ്യാം, തർക്കങ്ങൾ ഉന്നയിക്കാം. ഇതാണ് പവർ ഓഫ് അറ്റോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നാട്ടിലാണെങ്കിൽ നിങ്ങൾ ഒരു അഭിഭാഷകനെ വക്കാലത്ത് കൈമാറുക. ഉടൻ തന്നെ പോകുന്നതിന് മുന്നേ തന്നെ ഒരാളെ പവർ ഓഫ് അറ്റോണിയായി നിശ്ചയിക്കുക. ആ ഒരു പവർ ഓഫ് അറ്റോണി നിശ്ചയിക്കും. പ്രത്യേകിച്ചും ഒരു കുടുംബ സംബന്ധമായ കേസാണ്. അത് നിശ്ചയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വസ്തുക്കളെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ സ്വന്തക്കാരായാൽ ഏറ്റവും ഉചിതം, ബന്ധുക്കളായാൽ ഉചിതം, അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്രകാരം ഒരു പവർ ഓഫ് അറ്റോണി നിശ്ചയിക്കപ്പെടേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞത് നിങ്ങൾ വിദേശത്തേക്ക് പുറപ്പെടാത്ത സാഹചര്യത്തിലാണ്. ഇനി അഥവാ ഇപ്രകാരം സമൺസ് വരുമ്പോൾ നിങ്ങൾ വിദേശത്താണ്, നിങ്ങൾക്ക് നേരിട്ട് അവിടെ സമൺസ് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലുള്ള അഡ്രസ്സിലേക്കായിരിക്കും സമൺസ് ലഭിക്കുക, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ച് വിദേശത്തായി നിൽക്കുമ്പോൾ ഇപ്രകാരം സമൺസ് വരുമ്പോൾ കൂടുതൽ ആശങ്കകൾ ഉണ്ടാകും. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കകളൊക്കെ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ഒരു കേസിൽ പ്രതിയായിരിക്കുന്നു. ഇതൊരു സിവിൽ സംബന്ധമായ കേസാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട സംഗതികളൊന്നുമില്ല. വിവാഹ സംബന്ധമായി, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അറ്റോണി ഇങ്ങോട്ട് അയക്കാൻ കഴിയും. ഒരു പവർ ഓഫ് അറ്റോണി നിയോഗിക്കാൻ കഴിയും. ആരെയാണോ നിങ്ങൾ പവർ ഓഫ് അറ്റോണിയായി നിശ്ചയിക്കപ്പെടുന്നത്, അത് എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പവർ ഓഫ് അറ്റോണി തയ്യാറാക്കാൻ കഴിയും. അവിടെയും തയ്യാറാക്കി നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കാൻ കഴിയും. അങ്ങനെ തയ്യാറാക്കി അയക്കുന്ന സാഹചര്യത്തിൽ ആ പവർ ഓഫ് അറ്റോണിയിൽ അധികാരപ്പെടുത്തിയ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാദവുകൾ ഉയർത്താൻ കഴിയും.
നിങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് ഫയൽ ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ട് സാഹചര്യങ്ങളാണുള്ളത്, ഒന്ന് നിങ്ങൾ വിദേശത്തേക്ക് പുറപ്പെട്ടിട്ടില്ല, വിദേശത്തേക്ക് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഇനി അഥവാ നിങ്ങൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞ് അവിടെയാണെങ്കിൽ ഇപ്രകാരം അവിടെ നിന്ന് എംബസിയിൽ ഒരു പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ആരാണ് പവർ ഓഫ് അറ്റോണി ആയിട്ട് അധികാരപ്പെടുത്തി അദ്ദേഹത്തിന് വക്കാലത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരായി ഈ തർക്കങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ചില ഘട്ടങ്ങളിൽ, എല്ലാ ഘട്ടങ്ങളിലും ഇത് കഴിഞ്ഞു എന്ന് വരില്ല, ചില ഘട്ടങ്ങളിൽ ഇപ്രകാരം ഈ വിഷയങ്ങളിൽ കോടതി പറയും നേരിട്ടുള്ള ഹാജരാകൽ ആവശ്യമാണെന്ന് പറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ നേരിട്ട് ഹാജരാകേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരുപക്ഷെ കൗൺസിലിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഈ കാര്യങ്ങൾ കൗൺസിലിംഗ് ആവശ്യം വരും. അങ്ങനെ കൗൺസിലിംഗ് ആവശ്യം വന്ന് അപ്രകാരം വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഹാജരാകേണ്ടത് വരും. ഉദാഹരണമായി ഉഭയസമ്മത പ്രകാരം ഒരു ഹർജി തീർപ്പ് കൽപ്പിക്കാൻ വിവാഹമോചനം നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടരെയും വിളിച്ച് 6 മാസത്തിന് ശേഷം രണ്ടു കൂട്ടരെയും വിളിച്ച് ഇത് സംബന്ധമായ ഒരു കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെ ഹാജരാകുന്ന സമയത്ത് നിർബന്ധമായും ഈ രണ്ട് പാർട്ടികളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പവർ ഓഫ് അറ്റോണിക്ക് കോടതിയിൽ സമയം ചോദിക്കാം. ഇദ്ദേഹം വിദേശത്ത്, ഇപ്പോൾ ഇദ്ദേഹം വിദേശത്താണ്, വിദേശത്ത് നിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരും. ആ ദിവസത്തിന് അനുസൃതമായ ഒരു ദിവസം ഈ കേസ് പോസ്റ്റ് ചെയ്യണം. അന്ന് അദ്ദേഹത്തിന് വരുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതി ആ ദിവസം അനുവദിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ വിദേശത്ത് നിന്ന് വരുന്ന ദിവസത്തേക്ക് ഇത്തരം കേസുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഉദാഹരണമായി ഇനിയിപ്പോൾ വളരെ തർക്കിക്കുന്നൊരു കേസാണെങ്കിൽ തന്നെ അവിടെ മീഡിയേഷൻ വയ്ക്കും. ആ മീഡിയേഷനിൽ നമ്മൾ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ മീഡിയേഷൻ വയ്ക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്രകാരം പവർ ഓഫ് അറ്റോണിയുള്ള ആൾക്ക് പറയാം അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹം ഇന്ന ദിവസമാണ് ഇവിടെ വരിക, ആ ദിവസത്തേക്ക് കേസ് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഉപകാരപ്രദമായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതി അത് കൺസിഡർ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് വിദേശത്ത് നിന്നുള്ള ആളുകളുടെ കേസ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുക. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പക്ഷേ നിങ്ങൾ വിദേശത്തായിരിക്കും, നിങ്ങൾക്ക് അടിയന്തരമായും നിങ്ങളുടെ പങ്കാളിക്ക് ഒരു കേസ് കൊടുക്കേണ്ട സാഹചര്യം വരും. പുരുഷനായാലും സ്ത്രീയായാലും ഇത് രണ്ടു കൂട്ടി സംബന്ധിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന സംഗതികളാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റോണി മുഖേന നിങ്ങൾക്ക് ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡിഫെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, നമുക്ക് അടിയന്തരമായൊരു സമൻസ് കിട്ടി നമ്മൾ കോടതിയിൽ ഹാജരാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അടിയന്തരമായ ഒരു ഹർജി ഫയൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വേണം വിദേശത്തിരുന്നുകൊണ്ട്, അവിടെയും ഇപ്രകാരം എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റോണി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരാളെ പവർ ഓഫ് അറ്റോണി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള നിയമപരമായുള്ള അധികാര അവകാശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കേസ് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ പ്രതിരോധിക്കാനും ഒക്കെയുള്ള അധികാരം പവർ ഓഫ് അറ്റോണിയോട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇവിടെ നിന്ന് നിങ്ങളിവിടെ നാട്ടിലുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഇവിടെ വെച്ച് ഒരു പവർ ഓഫ് അറ്റോണി തയ്യാറാക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ഇനി വിദേശത്ത് വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വിദേശത്ത് നിന്ന് ഒരു പവർ ഓഫ് അറ്റോണി എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കാം, അതുപ്രകാരം ഹാജരാകാം. ഇതാണ് ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്. നിങ്ങൾ വിദേശത്താണ് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നതുകൊണ്ട് യാതൊരു രീതിയിലും നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഈ കേസിൽ പ്രതിരോധിക്കാനുള്ള മുഴുവൻ അവകാശങ്ങളും നമ്മുടെ നിയമ സംവിധാനം നൽകുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.